നമസ്കാരം എവരെയും, ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദീപാവലിയെ പ്രമാണിച്ച് രണ്ട് തമിഴ് ചിത്രങ്ങൾ മാത്രമാണ് കേരളത്തിൽ റിലീസായിട്ടുള്ളത്. ഈ വാരം മലയാള ചിത്രങ്ങൾ യാതൊന്നും റിലീസായിട്ടില്ല. ഈ ആഴ്ച ധനുഷ് നായകനായ കൊടിയും കാർത്തി നായകനായിട്ട് അഭിനയിച്ച കാശ്മീരിയും മാത്രമാണ് ഈ ആഴ്ച റിലീസായ ചിത്രങ്ങൾ. ഇന്നിവിടെ എത്തിയിരിക്കുന്ന അതിഥി സംഗീതത്തിൻ്റെ ഒരു മാസ്മരിക ശബ്ദത്തിനുടമയാണ്. സച്ചിൻ വാര്യർ എന്ന ഗായകൻ എന്നതിലുപരി ഇപ്പോൾ ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. സച്ചിനെ സ്വാഗതം ചെയ്യുന്നു ഇന്ന സിനിമയിലേക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രേക്ഷകരെ ആനന്ദ ലഹരിയിലാക്കി ആനന്ദം എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകൻ്റെ മേലങ്കി കൂടി അണിഞ്ഞിരിക്കുകയാണ് ഈ ഗായകൻ സച്ചിൻ വാര്യർ. അതെ. എങ്ങനെയാണ് ഈ ഒരു സംഗീത സംവിധായകൻ്റെ രംഗപ്രവേശം ഈ ചിത്രം? ഇതില് ഒരു രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ ഒരു ജേർണി എന്ന് പറയാം. കാരണം ഞാനൊരു പാടുന്നതിൻ്റെ കൂടെ തന്നെ ആഡ് ജിംഗിൾസ് ഒക്കെ കമ്പോസ് ചെയ്യാറുണ്ട്. ഒരു രണ്ടു വർഷമായിട്ട് ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. പല അഡ്വർടൈസ്മെന്റ് കമ്പനീസിൻ്റെ കൂടെ റെഗുലറായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ആനന്ദത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഗണേഷ് എൻ്റെ കോളേജ് തൊട്ടേയുള്ള ഫ്രണ്ടാണ്. അപ്പോൾ അവൻ തട്ടത്തിൻ മറയത്തിൻ്റെ കസ്റ്റം ഡയറക്ടറാണ്, തിരയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ബാംഗ്ലൂർ ഡേസിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പൊ അങ്ങനെ കുറെ അവൻ അസിസ്റ്റ് ചെയ്തിരുന്ന ഫിലിംസിലൊക്കെ ഞാൻ കുറെ കോമൺ ആയിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് അവനായിട്ടുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. അവൻ്റെ കൂടെ ഞങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഇവിടെ എറണാകുളത്തുള്ളപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പുറത്തു പോകാം. അപ്പൊ എപ്പോഴും ഞങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുമിച്ചാണ് ഉണ്ടാവാറ് ഞങ്ങളുടെ ഗ്യാങ്. അപ്പൊ അതിനിടയ്ക്ക് അവൻ്റെ ഫിലിംസിന്റെ കാര്യങ്ങൾ ഷേപ്പ് അപ്പ് ചെയ്യുന്നതും എൻ്റെ ഈ കമ്പോസിങ് കാര്യങ്ങൾ അവനും അറിയാറുണ്ട്. അപ്പൊ അവൻ ഈ ഫിലിമിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ എഴുതിയ സമയത്ത് ആണ് അവനൊരു പുതിയ കമ്പോസറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ഇതിൽ. അപ്പൊ അവനൊരു ദിവസം എൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു കമ്പോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ ആഡ് ജിംഗിൾസ് ഒക്കെ ചെയ്ത് കുറച്ചൊരു കമ്പോസിംഗിലേക്ക് എനിക്കും ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയ ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു എല്ലാ ഒത്തു വന്നുകൊണ്ട് ഞാനത് ഇൻസ്റ്റന്റ്ലി യെസ് പറയുകയായിരുന്നു. എത്ര ഗാനങ്ങളാണ്? അഞ്ച് പാട്ടുകളാണുള്ളത്. ഒരു പാട്ട് പാടി, ഒരു ചെറിയൊരു സോങ് ഞാനും പാടിയിട്ടുണ്ട്. സിറ്റുവേഷൻസ് അതിൽ ഫുൾ സ്ക്രിപ്റ്റ് തന്നെ എനിക്ക് അറിയാമായിരുന്നു. കാരണം തുടക്കം തുടങ്ങി ഇൻവോൾവ് ആയതുകൊണ്ട് സ്ക്രിപ്റ്റുകളിൽ ഓരോ ഇപ്പം കുറെ ഡ്രാഫ്റ്റ്സ് എഴുതുമല്ലോ, ഒരു ഫസ്റ്റ് വേർഷൻ പിന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് വീണ്ടും രണ്ടാമത്തെ. അപ്പൊ നമ്മളൊരു നല്ലൊരു വേർഷൻ ആകുമ്പോൾ വിനീതേട്ടനെ കൊണ്ട് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. വിനീതേട്ടൻ ഫീഡ്ബാക്ക് വരും, അപ്പൊ നമ്മൾ വീണ്ടും ഇരിക്കാറുണ്ട്. അപ്പം സ്ക്രിപ്റ്റിന്റെ എല്ലാ സ്റ്റേജിലും എനിക്ക് ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ ഒരു ലവ് സോങ് എന്ന രീതിയിൽ അങ്ങനെയല്ല, കറക്റ്റ് സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് അറിഞ്ഞു തന്നെയാണ് ചെയ്തത്. അത്രയും ഡീപ്പായിട്ട് ഇൻവോൾവ് ആയിരുന്നു ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ സമയത്ത്. ആനന്ദം പകരുന്ന ഗാനങ്ങൾ നൽകുവാൻ എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ അതെ അതെ. ആ പാടിയ ഗാനമാണോ സംഗീതം ചെയ്തതാണ് ഏതാണോ? ഒന്ന് രണ്ടു വരി പാടിയതിലൊരു രണ്ടു വരി പാടാം. കാരണം ഇതാണ് ആനന്ദത്തിലേക്ക് വേണ്ടി ഏറ്റവും ആദ്യം ചെയ്ത പാട്ട് ഇതാണ്. അപ്പം അതിലൊരു രണ്ടു വരി പാടാം. ഇത് എഴുതിയത് അനു എലിസബത്താണ്. നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ, പറഞ്ഞു തീരാനായി കൊതിച്ചതും മറന്നുവോ, മൂകരാവിൻ വിരൽ പാദ തന്നിൽ ഈ കൺകോണിലാണെൻ്റെ ലോകം, അതിലെ ഒന്നിച്ചു സഞ്ചാരമായി നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ. നല്ല മെലഡിയാ. മെല്ലിയ മെല്ലി ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ സച്ചിൻ അതെ ഞാൻ പാടിയിട്ടുള്ളത് അധികം മെലഡിയാണ്. ഇതിലും അതെ, ഭയങ്കര സിമ്പിളായിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള സോങ്സ് ആണ്. ഭയങ്കര സിമ്പിൾ നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ആനന്ദത്തിൽ പൊതുവെ ഒരു യങ്സ്റ്റേഴ്സിന്റെ കൗമാര കഥ പറയുന്നത് ഒരു ഒരു 18-20 വയസ്സ് വരെയുള്ള പിള്ളേർ ആ പ്രായമുള്ള പിള്ളേരുടെ കഥയാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധു അതിലൂടെ ശക്തമായി. വിനീതന്റെ കാരണം വിനീതന്റെ ഒരു എന്താ പറയുക ഒരു ബ്രദറിനെ പോലെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. അപ്പം വിനീതേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വിനീതേട്ടൻ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങളുടെ എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് ആസ് എ കമ്പോസർ, ഗണേഷിൻ്റെ ഫസ്റ്റ് ഫിലിമാണ് ഡയറക്ടറായിട്ട്. അപ്പം അതിനും വിനീതേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഭയങ്കര ഇതാണ്. പ്രൊഡ്യൂസറായിട്ട് ഇല്ലായിരുന്നെങ്കിലും വിനീതേട്ടൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം സ്ക്രിപ്റ്റിൻ്റെ ഓരോ വേർഷനും വിനീതേട്ടൻ കേട്ടിട്ടുണ്ട് പറഞ്ഞ പോലെ. ഇപ്പം പാട്ടുകളുടെ ഓരോ ട്യൂൺ ചെയ്യുമ്പോഴും വിനീതേട്ടൻ ഇത് കേട്ടിട്ടുണ്ട്. അതൊക്കെ പ്രൊഡ്യൂസർ ആവുന്നതിന് മുമ്പ് തന്നെ വിനീതേട്ടൻ ഇൻവോൾവ് ആണ് അങ്ങനെ നോക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ മലബാറി ആർട്സ് ക്ലബ്ബ് പോലെ തന്നെ അന്ന് സംഭവിച്ചൊരു ഇതുപോലെ തന്നെ വെച്ച് ചെയ്തുകൊണ്ട് അന്ന് ആർക്കും പരിചിതമല്ലായിരുന്നു നിവിൻ പോളിയും അതുപോലെ ഇപ്പോഴും യങ്സ്റ്റേഴ്സിനെ അവരും അങ്ങനെ ഞങ്ങളുടെയും ആഗ്രഹം അതാണ്. കാരണം അവരും ഒരു ഒരു എന്താ പറയുക ഇപ്പം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒരു ഒരു തിയേറ്ററിലൊക്കെ ഞങ്ങൾ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോൾ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ പിള്ളേരുടെ കൂടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അന്നത് സിംഗർ ആയിട്ട് വന്നു, ഇന്നതിൽ മ്യൂസിഷ്യനായി. അതെ അതെ അതെ. യെസ് അവർ രണ്ടും യങ്സ്റ്റേഴ്സ് പുതിയ ചേരുവയുള്ള ചിത്രങ്ങൾ അല്ലേ.
വേറെ വ്യത്യാസമുണ്ടോ അതിനനുസരിച്ച്? കാരണം ഇപ്പം അന്നത്തെ മലർവാടിയിൽ പറഞ്ഞ യങ്സ്റ്റേഴ്സിന്റെ ഒരു ഒരു ആറ് വർഷത്തെ വ്യത്യാസം കൊണ്ട് യങ്സ്റ്റേഴ്സിന്റെ ലൈഫിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ്, ഇന്റർനെറ്റ് ഇത്ര യൂസ് ചെയ്യുന്നു. അപ്പൊ അവരുടെ ഇഷ്യൂസും അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയും അവരുടെ ഇക്വേഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അത് മാക്സിമം നമ്മൾ ആനന്ദത്തിൽ കൊണ്ടുവരാനും നോക്കിയിട്ടുണ്ട്. ആ ഒരു നിങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ ഒരു എന്താ പറയുക അതിന് കൂടുതൽ ഫ്രീഡം നൽകിയെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വിനീതാകട്ടെ, അതുപോലെ ഡയറക്ടർ ഗണേഷ് ആകട്ടെ, സച്ചിൻ, ആ ഒരു നിങ്ങളുടെ ഇത്രയും നല്ല ഗാനങ്ങൾ തീർച്ചയായിട്ടും. കാരണം മാക്സിമം നമ്മൾ ഓരോരുത്തരുടെയും സ്പേസ് കറക്റ്റ്, ഇപ്പൊ ഗണേഷിന്റെ ആസ് എ ഡയറക്ടർ ഗണേഷിന്റെ സ്പേസ് ഗണേഷിന് കറക്റ്റ് ആയിട്ട്. അതെ അതെ. അപ്പം എനിക്ക് ആസ് എ കമ്പോസർ എത്ര, അപ്പൊ അതങ്ങോട്ടും ഇങ്ങോട്ടും അധികം ഇന്റർഫിയർ ചെയ്യേണ്ടിയും, പക്ഷെ വേണ്ട സാധനങ്ങൾ നമ്മൾ മാക്സിമം ചെയ്തൊക്കെയാണ്. അപ്പൊ ഗണേഷിന് കറക്റ്റ് വേണ്ടത് എന്താണ് ഗണേഷിന് അറിയാം, ഏത് എന്ത് ട്യൂണാണ്, എങ്ങനത്തെ എന്താ പറയുക സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണ് വേണ്ടത്, ഇതിനെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സപ്പോർട്ട് എന്തായാലും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു 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 ഇത് ഒരു ഇക്വേഷനാണ്. സച്ചിൻ വാര്യർ എന്ന സിംഗറെ സംബന്ധിച്ച് മുത്തുച്ചിപ്പി പോലുള്ള ഗാനം, അതെ അതെ, ആദ്യമായിട്ട് പാടിയ ഒരു സോളോ അല്ലെങ്കിൽ ഒരു ഒരു ഡ്യുവറ്റ് ഒരു ഫുൾ സോങ് ഒക്കെ പാടിയത് ആദ്യമായിട്ട് തരത്തിലാണ് ആ ഒരു രണ്ടു വരി. തീർച്ചയായിട്ടും കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം, മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും എൻ്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. ചിത്രത്തിന്റെ ആ ഒഴുക്കിനനുസരിച്ച് ആ പ്രേമ ബന്ധത്തിന്റെ ദൃഢത കൂടി വ്യക്തമാക്കുന്ന ഒരു സന്തോഷം. കാരണം ആ കോമ്പോസിഷൻ കേട്ടോ, അതല്ല ഞാൻ ഈ തട്ടത്തുമരത്തിൽ പാടുന്ന സമയത്ത് എനിക്ക് ഇതിലെ പാട്ടുകളൊക്കെ ബൈഹാർട്ടായിരുന്നു. കാരണം പാടുന്നതിന് മുമ്പ് തന്നെ അവർ അത്രയും തവണ പാട്ടുകൾ എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒട്ടും ടെൻഷൻ ഇല്ലാണ്ടാണ് ഇതിലെ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. കാരണം അപ്പൊ കേട്ട് പഠിച്ച അതിനോ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് കുറേ കാലമായിട്ടൊരു ഒരു ഒരു മാസത്തോളം ഞാൻ ഈ പാട്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ. അപ്പൊ അങ്ങനെ കേട്ട് വളരെ പരിചയമായതിന്റെ ശേഷമാണ് ഇതിന്റെ റെക്കോർഡിങ് നടന്നത്. കൂടുതലും അങ്ങനെയുള്ള എന്താ യുവാക്കളെ ഹരം പിടിപ്പിക്കുന്ന ഗാനങ്ങളാണ്, മെലഡീസ് ആണെങ്കിലും അങ്ങനെയുള്ള ഗാനങ്ങളാണ് തേടി വരുന്നതും. അടിച്ചുപൊളി ഗാനം പാടിയിട്ടുണ്ട്, ബാംഗ്ലൂർ ഡേയ്സ് തുടക്കം മംഗലം പാടിയിട്ടുണ്ട്. ഗോപിച്ചേട്ടന്റെ പാട്ടുകൾ കുറച്ചുകൂടെ എക്സ്പെരിമെന്റൽ ആയിട്ട് ഒന്നിന്റെ സാധനങ്ങൾ പാടിയിട്ടുണ്ട്. ഹാപ്പി ജേണി എന്ന് പറഞ്ഞൊരു ഫിലിമിൽ ഒരു ഒരു ഇത് കളിയാന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു ഒരു ഗ്രഞ്ച് വോക്കൽസ് ഒക്കെ ഉള്ള ഒരു സാധനം പാടിയിട്ടുണ്ട്. പിന്നെ ഗോപിച്ചേട്ടന്റെ തെലുഗു ഫിലിംസിൽ ഒന്ന് രണ്ടെണ്ണം കുറച്ചുകൂടെ ത്രൂ തുടക്കം മംഗല്യം, ആ തുടക്കം മംഗല്യം, അതെ അതെ. പിന്നെ ഗോപിച്ചേട്ടന്റെ തെലുഗു ഫിലിംസിൽ മൂന്നാല് പാട്ടിൽ പാടിയിട്ടുണ്ട്. അതിലും ഒന്ന് രണ്ടെണ്ണം കുറച്ച് ഓപ്പൺ സിംഗിങ് ഒക്കെ ആവശ്യമുള്ള മെലഡി അല്ലാത്ത ഒന്ന് രണ്ട് പാട്ടിലും പാടിയിട്ടുണ്ട്. അപ്പം എല്ലാം ഇഷ്ടമാണ്, എല്ലാ കൈൻസ് ഓഫ് പാട്ടിലും പാടാൻ ഇഷ്ടമാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലൊരു ഗാനം, അതും അതും രണ്ടുപേരും പാടാൻ പോകുന്നത് ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു മ്യൂസീഷ്യൻ വന്ന് മ്യൂസിക് ഡയറക്ടറെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സംസാരമല്ല, അത് ആ ശബ്ദത്തിൽ നിന്നുള്ള ഗാനങ്ങളാണ്. അതുകൊണ്ടാണ് ജലമേറെ ഒഴുകിപ്പോയി നാമിന്നെന്തറിയുന്നുവോ വിചിത്രം ലോകരീതികൾ ആരുണ്ടി വിധി മാറ്റുവാൻ ഒടുക്കം ഓർത്തറിഞ്ഞിടാൻ നാമറിയുവതിതോമുഖം. റഫീഖ്ജിയുടെ കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള വരികളൊക്കെയാണ്. കൂടുതൽ അനേകം കാര്യങ്ങൾ പാടിയിട്ടും കൂടുതൽ മ്യൂസീഷ്യൻസ് ആരുമായിട്ടാണ് കൂടുതൽ നമുക്ക് അറ്റാച്ച്, നല്ല രീതിയിൽ ഏതൊരു മ്യൂസീഷ്യന്റെയും ഗാനങ്ങൾ ഒരു സിംഗർ സംബന്ധിച്ച് പാടാൻ വിധിക്കപ്പെട്ടതാണ്. പക്ഷെ കൂടുതലായിട്ടുള്ള കമ്പോസേഴ്സിന്റെ കാര്യം അപ്പം ഡെഫിനറ്റ്ലി വിനീതന്റെ ചാനേട്ടനും കൂടിയാണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ള ഗോപിച്ചേട്ടന്റെ അടുത്താണ്. പിന്നെ ബിജുപാൽ സാറിന്റെ കൂടെയും മൂന്നാല് പാട്ടുകൾ പാടാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പം എല്ലായിടത്തും ലെസൺസ് ഓരോ പോലെ. അപ്പൊ വിനീതന്റെ ചാനേട്ടന്റെ അടുത്തുള്ള കംഫേർട്ട് അതൊരു ബ്രദറിനെ പോലെയാണ്. കാരണം എത്ര കൊല്ലങ്ങളാണ്, ഏറ്റവും ഒരു ആറ് വർഷമായിട്ട് എനിക്ക് അവരെ പരിചയമുണ്ട്. അപ്പൊ അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് അവരായിട്ട് എപ്പോഴും ഉണ്ട്. ഗോപിച്ചേട്ടന്റെ കൂടെ എപ്പോഴും പോകുന്നുണ്ട്, ഒരു ഫാമിലി പോലെയാണ് ഗോപിച്ചേട്ടന്റെ. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടം ഗോപിച്ചേട്ടന്റെ വർക്കിംഗ് സ്റ്റൈലും ഇതുമല്ല. അവിടെ അവിടെ ഓരോ തവണ പോകുമ്പോഴും ഓരോ കാര്യങ്ങളെ പറ്റി ഞാൻ ചോദിക്കാറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ പ്രോസസ്സിനെ പറ്റിയിട്ടും പഠിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഗോപിച്ചേട്ടന്റെ സൗണ്ടിങ്ങിനെ പറ്റിയൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കാറുണ്ട്. ഗോപിച്ചേട്ടന്റെ വർക്കിംഗ് സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഓരോരുത്തരുടെ അവരുടെ
ആ ഗാനങ്ങളായിരിക്കും. അതെ അതെ, കുറച്ചൊരു ഒരു എന്താ പറയാ ഒരു കവാലിയൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ള ഗസൽ, അതൊക്കെ ഗുജറാത്തി ഇൻഫ്ലുവൻസ് ഒക്കെ ഭയങ്കര രസമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ ഇഷ്ടമാണ്. വർക്ക് ചെയ്യുന്ന ആരുടെടുത്തും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ബിജുവൽ സാറിന്റെ അടുത്താണെങ്കിലും ബിജുവൽ സാറിന്റെ വർക്കിംഗ് ഫ്ലോ വേറെ സ്റ്റൈലാണ്. അപ്പൊ ഓരോരുത്തരുടെ അടുത്ത് പോകുമ്പോഴും ഓരോ വർക്കിംഗ് രീതിയാണ്, അവരടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ വേറെയാണ്. അത് ഭയങ്കര എന്താ എൻ്റെ ഒരു ഈ ചെയ്യുന്ന ജോലിയുടെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നുന്നത് അതാണ്. ഓരോരുത്തരുടെ കൂടെ പോയി മീറ്റ് ചെയ്യുന്നു, അവരുടെ വർക്കിംഗ് സ്റ്റൈലും അവരുടെ നിന്ന് ഓരോന്ന് പഠിക്കുന്നതും ഒക്കെയാണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കാര്യം. അനേകം മ്യൂസീഷ്യൻസിന്റെ കയ്യിൽ ഗാനം പാടുവാൻ പറ്റി, സച്ചിൻ വാര്യറെന്ന ഗായകൻ. പക്ഷെ ഈ ഒരു നമ്മൾ മ്യൂസിക് ഡയറക്ടറായിട്ട് ഈ ആനന്ദം എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ എന്താണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ? ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു 5 മിനിറ്റ് ഉള്ള ഒരു പാട്ട് പാടാൻ നമ്മൾ എടുക്കുന്ന സമയം ഒരു മേ ബി പാട്ടിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് 1 hour തൊട്ടും 4-5 മണിക്കൂർ വരെ എടുക്കാം ഒരു ഒരു 5 മിനിറ്റിന്റെ പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട്. പക്ഷെ ഒരു ഫിലിമിന്റെ മ്യൂസിക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു 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 മേ ബി ഒരു മാസത്തെ കമ്മിറ്റ്മെന്റ് ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിലും ഒരുപാട് സമയം എടുത്തു. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു, കാരണം പല കാര്യങ്ങളും നമ്മൾ എളുപ്പം നടക്കുന്നു വിചാരിച്ച പല കാര്യങ്ങളും ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ചില ഐഡിയാസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവുക. അപ്പം നമ്മൾ അത് മാറ്റി വേറൊരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കണം, ഒരു സീനിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ ഒരുപാട് ലേണിംഗ് നടന്നൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആനന്ദത്തിന്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ചലഞ്ചിങ് ആയിരുന്നു, കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരിക്കലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് നമ്മൾ തുടങ്ങുമ്പോൾ അത്ര ഉണ്ടായിരുന്നില്ല എന്ന് വേണം. കാരണം എനിക്ക് എപ്പോഴും സംശയമായിരുന്നു ഇത് ശരിയാവോ ശരിയാവോ എന്ന് സംശയം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചെയ്തു വന്നപ്പോൾ ഭയങ്കര ഫാസിനേറ്റിംഗും ഭയങ്കര ഇൻട്രസ്റ്റിംഗും ആയിട്ട് തോന്നി. കാരണം നമുക്ക് അറിയാവുന്ന ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്, നമ്മൾ കേട്ട ഒരു സ്ക്രിപ്റ്റ്, നമ്മൾ എൻജോയ് ചെയ്തൊരു സ്ക്രിപ്റ്റ് ഫൈനലി വിഷ്വലായിട്ട് വരുമ്പോൾ ഉള്ളൊരു മാജിക് ഭയങ്കര നമ്മൾ മനസ്സിൽ കണ്ട ക്യാരക്ടേഴ്സ് സ്ക്രീനിൽ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കാണുമ്പോഴേ അവരുടെ ഇൻട്രാക്ഷനും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ എഡിറ്ററിൻ്റെ കൂടെ വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വർക്ക് ഫ്ലോവും കറക്റ്റ് മനസ്സിലായി അതെങ്ങനെയാണ് നടക്കുന്നത്. ഒരു ഒരു ഫിലിം ഒരു എഡിറ്റിംഗ് എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അതൊരു ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ പണ്ട് മുതലേ ഈ മ്യൂസിക് ഡയറക്ഷൻ താല്പര്യം ഉണ്ടായിരുന്നു പാട്ട് പാടുമ്പോൾ തന്നെ? ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു, കാരണം പണ്ട് ഐഡിയ തോന്നിയിരുന്നു അങ്ങനെ ഒരു, കാരണം സിംഗിങ് പോലും എനിക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, ഫിലിമിൽ പാടാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം ഒരു ഒരു ഇതിനായിട്ടൊരു ഒരു എന്താ പറയുക ഒരു ഗോഡ് ഫാദറോ അങ്ങനെയൊന്നുമില്ല, ഇൻഡസ്ട്രിയിൽ ആരെയും അറിയുമൊന്നുമില്ലായിരുന്നു ഒരു 7 വർഷം മുമ്പ്. പക്ഷേ മലർവാടിയിൽ ഒരു ഓഡിഷൻ വഴി അങ്ങനെ ഒരു ഒരു ബൈ ചാൻസ് എനിക്ക് ഇങ്ങനെ കിട്ടിയതാണ്. അപ്പം അതിനു മുമ്പ് തന്നെ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഈ സ്റ്റുഡിയോയിൽ പോയി ഇരിക്കുക, സ്റ്റുഡിയോയിൽ സമയം സ്പെൻഡ് ചെയ്യുക, ഒരു അവിടുത്തെ എക്വിപ്മെൻറ്റൊക്കെ യൂസ് ചെയ്യുക, മൈക്ക് അങ്ങനത്തെ അവിടുത്തെ മിക്സർ ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പം ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി അന്നേ ഉണ്ടായിരുന്നു. അപ്പം ഉള്ളിൽ എവിടെയോ ഈ കമ്പോസിങ്ങിലുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. കാരണം ഞാൻ പണ്ട് പാട്ട് കേൾക്കുമ്പോഴും അതിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് അതിൽ എങ്ങനെയൊക്കെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാറുണ്ടായിരുന്നു പണ്ട് തൊട്ടേ. അപ്പം മേ ബി അതൊക്കെ എന്താ പറയുക ഫൈനലി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അത് അത് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയതായിരിക്കാം. അപ്പം പണ്ട് തൊട്ടേ ആഗ്രഹമുണ്ട്, മ്യൂസിക് മേക്കിംഗ് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നിരിക്കണം. ശരിക്കും വർഷം എന്ന ഗാനം തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ, അതിലെ ഗാനം എപ്പോഴും ഓടിയെത്താറുണ്ട്. ആ കൂട്ട് തേടിയത് ആദ്യം വർക്ക് ചെയ്തത് നെല്ലിക്കാന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് ആദ്യം പാടിയത്. പക്ഷെ അത് അത് അതിന്റെ പാടി ഒരു റഫ് ട്രാക്കായി ഒരു ഒരു വേർഷൻ പാടി വെച്ചു. അന്ന് തന്നെ ബിജുപാൽ സാറ് ചോദിച്ചു വേറൊരു പാട്ട് കൂടെ ഉണ്ട് പാടി നോക്കുന്നോന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അപ്പൊ ജസ്റ്റ് ആ പാട്ടിന്റെ മെലഡി പറഞ്ഞു തന്നു, റഫായിട്ടൊന്ന് എടുത്തു വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും പോയിട്ട് അത് ഫൈനൽ വേർഷൻ ആയിട്ട് അങ്ങനെ എടുക്കുകയായിരുന്നു. കൂട്ട് നേടി എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ് അതിന്റെ രണ്ടു. കൂട്ടു തേടി വന്നൊരാ കുന്നിളം കാറ്റേ കൂടെ ഒന്ന് പാടുമോ, പാട്ടുമൂളിയെത്തി ഞാൻ ഈ വഴിയോരം പാതിരാവിൻ ചില്ലകൾ ഒത്തൊരു നേരം കൂടെ ഒന്ന് പാടുമോ നീലനിലാവിൽ. ഈ കൂടുതലും ഈ പാട്ട് പാടിക്കഴിയുമ്പോഴേ ഇന്ന ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടാണെന്ന് അവർ റെക്കോർഡിങ്ങിൽ പറയാറുണ്ടോ? അറിയാറുണ്ട് പല കാര്യം. ഇതിൽ ഒരു 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 ടീനേജ് പ്രായത്തിലുള്ള കുട്ടി പാടുന്നതായിട്ടാണ് എൻ്റെ വിഷ്വൽസ്. അത് പക്ഷെ ഡയറക്ട്ലി പറയാണ്ട് തന്നെ ബിജുപാൽ സാർ അത് അത് എടുത്തു എന്നുള്ളതാണ്. ഞാനത് ബിജുപാൽ സാർ കറക്റ്റ് ഇങ്ങനെ ഒരു ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിയുടെ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതിൽ കൊടുക്കാൻ പറഞ്ഞ പല ന്യൂവാൻസസും ആ ഏജിൽ അങ്ങനെ ഒരു കുറച്ചൊരു ഒരു ഒരു കുട്ടി പാടുമ്പോൾ
ഉള്ള ന്യൂആൻസസ് ആണ് ബിജുപാൽ സാർ എന്നെ കൊണ്ട് പാടിച്ചത്. അപ്പം അത് പറയാണ്ട് തന്നെ അത് ചെയ്തു എന്നുള്ളതാണ്. ബിജുപാൽ സാറിന് ക്രെഡിറ്റ് ആയിട്ടാണ് ഞാനീ പറയുന്നത്. കാരണം അങ്ങനെ ഒരു ഒരു സാധനം നമ്മുടെ നിന്ന് എടുക്കണമെങ്കിൽ അതിനൊരു ഒരു ഒരു കഴിവ് വേണം. അപ്പം അത് ബിജുപാൽ സാറിന് ഒരു ഫുൾ ഒരു ഒരു ഹാറ്റ്സ് ഓഫ് എന്ന് പറയാം ആ കാര്യത്തിൽ. സച്ചിന്റെ ശബ്ദം കൂടുതൽ കാരണം അല്ല, ഏറ്റവും കൂടുതൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിവിനേട്ടൻ്റെ കൂടെയാണ്. അപ്പം അങ്ങനെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിവിനേട്ടൻ്റെ വോയിസിൽ വരിക എന്നുള്ളൊരു സ്ഥലം. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. നിവിനാണ് കൂടുതൽ. പിന്നെ ഈ മങ്കിപ്പന്റെ ഗാനവും മറക്കില്ല, അതിന്റെ രണ്ടു പേരും കൂടെ. രാഹുൽ സുബ്രഹ്മണ്യൻ കമ്പോസ് ചെയ്ത പാട്ടാണ് രമ്യ രമേശിന്റെ ബ്രദർ. അപ്പൊ ഇത് ഈ വേർഷൻ സിനിമയിലില്ല, പക്ഷെ സിനിമയിലെ ഫീമെയിൽ വോയിസ് ആണുള്ളത്. പക്ഷെ ഇതും ഈ പറഞ്ഞ പോലെ ഭയങ്കര റെക്കോർഡിംഗ് ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് പാടിയ ഒരു പാട്ടാണ്. കണിമലരേ മമ മനസ്സിൻ ആലോലം, കണിമലരേ ചായൂരങ്ങാൻ ആലോലം, കഥമൊഴിയായി പാടാം നിന്മോഹഗാനം മന്ദാരപ്പൂങ്കുരുന്നേ, മതിമോഹനരൂപൻ ചാഞ്ചാടിടുമ്പോൾ എന്നുള്ളിലെ തോന്നിറം. കണിമലരേ മമ മനസ്സിൻ ആലോലം. ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒച്ച കുറച്ചിങ്ങനെ അടച്ചിരിക്കുന്ന സമയമാണ്. അത് കുഴപ്പമില്ല, പാടിയാലെ ഈ ശബ്ദം കേട്ടാൽ പ്രഷർ കയറി. പാട്ടിലൂടെ തിരിച്ചറിയപ്പെടുന്ന ഗായകൻ. സന്തോഷം അങ്ങനെ കേൾക്കുമ്പോ. ഈ കൂടുതൽ പാട്ട് ഈ ശോകഗാനത്തിന്റെ ഒരു അകമ്പടിയോടെ മെലഡീസ് ആണ്. പിന്നെ ഒരു പ്രേമത്തിന്റെ തീവ്രത അങ്ങനെയുള്ള ഒരു ഇത് എനിക്ക് തോന്നുന്ന ഒരു ലേബിൾ ഇന്ന ഗാനം സച്ചിന് വേണ്ടി കൊടുക്കാം. അയ്യോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയാണ് കൂടുതൽ പാടി വരുമ്പോൾ കൂടുതൽ ഇങ്ങനത്തെ പാട്ടിലാണ് കൂടുതലും എന്താ പറയുക റെക്കോർഡിങ്സിൽ പാടിയിട്ടില്ല. പക്ഷേ സ്റ്റേജിലൊക്കെ പാടുമ്പോൾ എല്ലാ ടൈപ്പ് പാട്ടിലും പാടാൻ ഇഷ്ടമാണ്. ഇപ്പോൾ കോളേജ് ക്രൗഡിലൊക്കെ നമ്മൾ പോയി പാടുമ്പം അങ്ങനത്തെ പാട്ടിൽ പാടാറുണ്ട്. എല്ലാ കൈൻസ് ഓഫ് പാട്ടിലും പാടാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഒരു കേൾക്കുമ്പോഴും എല്ലാ സ്റ്റൈൽ പാട്ടിലും കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു ഒരു കാറ്റഗറി മാത്രം മെലഡി മാത്രമേ കേൾക്കുള്ളൂ എന്നൊന്നുമില്ല. എല്ലാ കൈൻഡ് ഓഫ് പാട്ടിലും സ്റ്റേജ് ഷോസ് ഉണ്ടാവാറുണ്ട്, സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്, പുറത്തും ഇവിടെയൊക്കെയായിട്ട് ഉണ്ടാവാറുണ്ട്. കൂടുതൽ സ്റ്റേജ് ഷോസ് അനുവദിച്ച് ചെയ്യുമ്പോഴ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം പാടുന്ന പാട്ടുകൾ അവരെന്ന പാടും എന്ന് പറഞ്ഞാൽ സ്ഥിരം ആവശ്യപ്പെടുന്ന ഗാനം ഇതായിരിക്കും. അങ്ങനെയല്ല, നമ്മൾ അധികം അവർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടിൽ തന്നെയാണ് പാടാറ്. ഇപ്പം ഓൾഡ് ഹിന്ദി സോങ്സ് പാടാറുണ്ട്, പഴയ മലയാളം പാട്ടിൽ ചിലപ്പം ഒരു മെഡ്ലി പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടാറുണ്ട്. പഴയ ഹിന്ദി പാട്ടിൽ ഇഷ്ടമാണ്, അപ്പോൾ അത് പാടാറുണ്ട്. അത് അധികം ഓഡിയൻസിനും ഇഷ്ടമുള്ളൊരു ഒരു ഒരു എന്താ പറയുക കാറ്റഗറി ഓഫ് സോങ്സ് ആണ്. റാഫി സാബും അല്ലെങ്കിൽ കിഷോർ ദാഒക്കെ പാടിയ പാട്ടുകൾ ലൈവ് പാടാൻ ഇഷ്ടമാണ്. അങ്ങനെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഇത് കിഷോർ ദാ പാടിയൊരു പാട്ടാണ്. मेरे सामने वाली खिड़की में एक चांद का टुकड़ा रहता है, मेरे सामने वाली खिड़की में एक चांद का टुकड़ा रहता है, अफसोस ये है कि वो हमसे कुछ उखड़ा उखड़ा रहता है, मेरे सामने वाली खिड़की में एक चांद का टुकड़ा रहता है. ആനന്ദം എന്ന ചിത്രത്തിന്റെ ഒരു ഒരു കൂട്ടം നവാഗതരാണ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും. അത് ഈ ഗാനം പാടി അത് തിയേറ്ററിൽ കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ എന്താണ് ശരിക്കും ഈ ഒരു മലർവാടി ആർട്സ് ക്ലബില് അവര് നാളത്തെ താരങ്ങളാവുന്നു, ഇങ്ങനെ ഇത്രയും വലിയ ഹൈപ്പ് ഉണ്ടാവുന്നു അന്ന് ഒരുപക്ഷെ വിചാരിച്ചു കാണില്ല. അതുപോലെ ഇവരുടെ പെർഫോമൻസ് കണ്ടപ്പോഴോ ഈ ചിത്രം കണ്ടപ്പോ ആ ഗാനം പാടിയിരിക്കുന്ന സിറ്റുവേഷൻ കണ്ടപ്പോഴോ എങ്ങനെയാണ് വെളുത്തിൽ കണ്ടപ്പോഴേ? പാട്ടുകൾ സ്ക്രീനിൽ വന്നത് ഒരു ഒരു എന്താ പറയുക, അത് ഫൈനലി നമ്മൾ വലിയ സ്ക്രീനിൽ കാണുമ്പോഴൊരു ഫീല് വേറെ തന്നെയാണ്. അത് എന്തോ ഒരു ഭയങ്കര ഒരു മാജിക് ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ്. കാരണം നമ്മളൊരു ഒരു മേ ബി ഒരു 2 years അല്ലെങ്കിൽ ഒരു 1.5 വർഷമായിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഫൈനലി ഒരു 2 hours ചുരുക്കി നമ്മൾ സ്ക്രീനിൽ കാണുകയാണ്. അപ്പോൾ ഓഡിയൻസ് ആദ്യമായിട്ട് കാണുന്നതാണ്, അവർക്ക് അതുവരെയുള്ള വർക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് സ്ക്രീനിൽ കാണുന്നത് എന്താണോ അത് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു ആങ്സൈറ്റിയും ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് രാവിലെ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം നമ്മുടെ ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവർ തലേ ദിവസം വരെ ഞങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ പോയിരുന്നു, ഞങ്ങൾ ഫുൾ ക്രൂ ആയിട്ട് ഫിലിം ഇറങ്ങുന്നതിൻ്റെ തലേന്ന്.
അന്ന് അവരെ അധികം പേർക്ക് അറിയില്ല, ട്രെയിലർ ഒക്കെ കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് പേർക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് പത്മയില് ആണ് ഞങ്ങൾ എല്ലാവരും പോയി കണ്ടത്. അപ്പൊ അത് ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയതും ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു ആൾക്കാർ, ഈ ഏഴ് പിള്ളേരും പിന്നെ അന്ന് തൊട്ട് ഒരു ഒരു സ്റ്റാർസ് ആയി മാറിയ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ. അപ്പൊ അത് ഞങ്ങൾക്ക് ഭയങ്കര, കാരണം ഇവരെ ഒരു ഒരു ആറുമാസമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അവരെ അത്രയും പേഴ്സണലായിട്ട് അറിയുന്നതുകൊണ്ട് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ പേഴ്സണലി എൻ്റെ പാട്ടുകൾ വന്നു അതിനേക്കാളും കൂടുതൽ നമ്മുടെ ഏഴ് പിള്ളേരുടെ ഒരു 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 സക്സസ് ആണ് ഭയങ്കരമായിട്ട്. ഇപ്പം ഇപ്പോഴും കോളേജസിലൊക്കെ പോകുമ്പം അവരെ ആൾക്കാർ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു, അഭിപ്രായം പറയുന്നു, ക്യാരക്ടേഴ്സിൻ്റെ പേര് വെച്ചിട്ട് അവരെ വിളിക്കുന്നത് വരെ. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നു. അത് അത് ഡെഫിനറ്റ്ലി അതിനാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില പല ഐഡിയാസും നമ്മൾ കുറെ സമയം എടുക്കുന്നു വിചാരിച്ച പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി, പക്ഷേ പെട്ടെന്ന് നടക്കുന്നു വിചാരിച്ച കാര്യങ്ങൾ വളരെ സമയം എടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചലഞ്ചസ് കുറെ ഉണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത്. തീർച്ചയായിട്ടും അപ്പം എഡിറ്റിംഗിന്റെ പാറ്റേൺ അനുസരിച്ചായിരിക്കും പലപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നത്. അപ്പൊ എഡിറ്റ് ഭയങ്കര ടൈറ്റ് ആയത് കാരണം ഈ എന്താ പറയാ, മ്യൂസിക് വെച്ച് ഫില്ല് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല, കാരണം എഡിറ്റിംഗ് ഓൾറെഡി ടൈറ്റ് ആണ്, ലാഗ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പം കറക്റ്റ് സീനിന്റെ ഇമോഷൻ എന്താണോ അത് മാത്രം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അല്ലാത്തപ്പോഴാണ് പലപ്പോഴും നമ്മൾ ലാഗ് ഉള്ള സമയത്ത് നമ്മൾ മ്യൂസിക് വെച്ച് ഫില്ല് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ ഇതൊക്കെ വരുന്നത് അവിടെ. പക്ഷെ അതൊന്നും ചെയ്യേണ്ടി വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ എഡിറ്ററിനൊരു ഒരു ക്രെഡിറ്റ് ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എഡിറ്റർ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആണ്, ഒരു അഞ്ച് ഫിലിംസ്, അതാണ് കൂടുതൽ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആള് ഞങ്ങളുടെ എഡിറ്ററാണ്. അപ്പം എഡിറ്ററിന്റെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെന്താ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു പ്രോസസ്സാണ്. ഒരുപാട് ഞങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പം ഗണേഷ് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഗണേഷ് ഉണ്ടാവും, എഡിറ്ററായിട്ടുള്ള അഭിനവ് ഉണ്ടാവും, വിനീതറിൻ്റെ ഇടയ്ക്ക് വരാറുണ്ട്, ഞാനെല്ലാ ദിവസവും രാവിലെ അവിടെ പോകും, എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ ഇരുന്ന് പറ്റാവുന്ന അത്രയും തീർക്കുക, അതിനനുസരിച്ച് നമ്മൾ അടുത്ത ദിവസം ബാക്കിയുള്ളത് ചെയ്ത് തീർക്കുക. അങ്ങനെ ഒരു ഒരു മാസത്തോളം എല്ലാ ദിവസവും അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ ചെയ്തൊരു വർക്കായിരുന്നു. ഗായകർ ആരൊക്കെയായിരുന്നു പാടിയിട്ടുള്ളത്? വിനീതറ്റിനൊരു പാട്ട് പാടിയിട്ടുണ്ട്, അപൂർവ ബോസ് എന്ന് പറഞ്ഞിട്ടൊരു മലർവാടിയിലും അപൂർവ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ അശ്വിൻ ഗോപകുമാർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇംഗ്ലീഷ് ബാൻഡിലെ സിംഗറാണ്, വെൻ ചായ് മെറ്റോസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ബാൻഡുണ്ട്, അതിൻ്റെ സിംഗറിൻ്റെ ഫസ്റ്റ് മലയാളം സോങ്ങാണ്, മലയാളിയാണ്, കോളേജ് തൊട്ട് എനിക്കറിയാം. അപ്പോൾ അശ്വിൻ പാടിയിട്ടുണ്ട്. സുജിത് സുരേഷ് എന്ന് പറഞ്ഞിട്ട് സിംഗർ പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്റർ സ്നേഹ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുപ്പി എന്നുള്ള ക്യാരക്ടർ പ്ലേ ചെയ്ത വിശാഖ് നായർ, അവനൊരു പാട്ട് എൻ്റെ ഒരു രണ്ട് വരി പാടിയിട്ടുണ്ട്. പിന്നെ രഘു ദീക്ഷിത് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മ്യൂസിഷ്യനാണ്, പുള്ളി ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, ഹിന്ദി കന്നഡ സോങ്സ് ഒക്കെ പാടുന്ന ഇൻഡിപെൻഡൻറ്റ് ഫിലിം മ്യൂസിക് അല്ല, മെയിനായിട്ട് പാരലൽ മ്യൂസിക്കാണ്. രഘു ദീക്ഷിത് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ അത്രയും ഒരു കൂട്ടം ഗായകരും ഇവര് പലരും എന്റെ ഫ്രണ്ട്സ് ആണ്, പലരുടെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ എല്ലാം കൊണ്ടും ഭയങ്കര ഒരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ായിട്ടില്ല പക്ഷെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് രണ്ടും ഈക്വലി ഇഷ്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എനിക്ക് സിംഗിങ്ങും ഇഷ്ടമാണ്, അതുപോലെ തന്നെ കമ്പോസിംഗും എനിക്ക് ഈക്വലി താല്പര്യം തോന്നുന്ന ഒരു 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 എന്താ പറയാ ഒരു ഒരു മേഖല അങ്ങനെയൊക്കെ പറയാം. അല്ല പക്ഷെ രണ്ടിനോടും ഈക്വലി ഒരു ഒരു പാഷൻ ഉണ്ട്, രണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. രണ്ടും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് പറ്റുന്ന സ്പേസിൽ ചെയ്യാന്നുള്ളൊരു ഒരു 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 ഡ്രീമാണുള്ളത്. പുതിയത് ഇറങ്ങിയത് റീസെന്റ്ലി പ്രേമത്തിന്റെ തെലുഗു വേർഷനിൽ പാടിയിട്ടുണ്ടായിരുന്നു ഗോപിച്ചേട്ടന്റെ മ്യൂസിക്കിൽ. അതിൽ ഒറിജിനലുള്ള നമ്മുടെ മലയാളം പ്രേമത്തിലുള്ള ഒന്ന് രണ്ട് പാട്ടിൽ അതുപോലെ റിട്ടേൺ ചെയ്തിട്ട് ബാക്കി സോങ്സ് ഗോപിച്ചേട്ടൻ ഒന്ന് രണ്ടെണ്ണം എക്സ്ട്രാ കമ്പോസ് ചെയ്തിട്ടുണ്ട്, അതിലൊരെണ്ണമാണ് പാടിയിട്ടുള്ളത്. പിന്നെ ഏതാ, പിന്നെ അൻമറിയ കലിപ്പിലാണ്, അതിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ് ഇത്. പിന്നെ ഒന്ന് രണ്ടെണ്ണം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇറങ്ങാൻ ഇരിക്കുന്നു. ഗായകനും മ്യൂസീഷ്യനും എല്ലാവിധ ഭാവങ്ങളും ഇന്ന സിനിമയിൽ വന്ന് പങ്കുകൊണ്ട് വളരെ സന്തോഷമാണ്. ആനന്ദത്തിലെ ഗാനങ്ങൾ ആറാറും അതുപോലെ സംഗീതം ചെയ്ത ഗാനങ്ങളും പഴയ ഗാനങ്ങളും ഒക്കെ തന്നെ പ്രഷർ ഏറ്റെടുക്കട്ടെ. എല്ലാ ഗസ്റ്റുകളോടും പറയുന്നത് എന്താണ് പ്രഷറോട് ചോദിക്കാനുള്ളതെന്നാണ്. ഇന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല, എന്താണ് പ്രഷറോട് പാടി കൊടുക്കാനുള്ളത്. എന്താ പറയുക, ഒരു കാര്യം പറഞ്ഞോടെ, ആനന്ദം നിങ്ങൾ കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ പോയി കാണുക, കണ്ടിട്ടുള്ളവർ വീണ്ടും കാണാൻ തോന്നുകയാണെങ്കിൽ അതും ചെയ്യുക. കാരണം ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാം, ഇങ്ങനത്തെ ഒരു ചെറിയ ഫിലിമിനാകെയുള്ളത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ള ഒരു പബ്ലിസിറ്റി മാത്രമേ ഇങ്ങനത്തെ ഒരു ഫിലിമിനുള്ളൂ. ഒരു ഒരു കൂട്ടം യങ്സ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഫിലിമാണ്, അപ്പം അതിനെ ആ രീതിയിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. ആനന്ദത്തിൽ തന്നെ ഒരു ഒരു പാട്ടിൻ്റെ രണ്ട് വരി പാടാം. കൺതുറക്കുന്നേ ഇനി ആനന്ദമേ, പിന്നോട്ടു പായും ലോകം, നാനാനന്ദ
പുതിയ റിലീസിംഗ് ചിത്രങ്ങളുടെ വാർത്തകളും ആ ചിത്രങ്ങളിലെ അതിഥികളുമായുള്ള സല്ലാപവുമായി എത്തുന്ന ഇന്നത്തെ സിനിമ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയ ചിത്രങ്ങളിലെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.